ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസീമ ജെനീസ് വ്ളോഗ്. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കുബ്ബൂസാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടതും അതേപോലെ നല്ല സുപരിചിതമായിട്ടുള്ള വേർഡാണ് കുബ്ബൂസ്. ആ കുബ്ബൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഇന്ന് കുബ്ബൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റില് നമ്മൾ യീസ്റ്റ് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനായിട്ട് 1 ടീസ്പൂൺ യീസ്റ്റും 2 ടീസ്പൂണോളം ഷുഗറും 1/2 കപ്പ് ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം കേട്ടോ, തിളപ്പിക്കരുത്. വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ യീസ്റ്റിൻ്റെ ഫോമേഷൻ നടക്കില്ല. അപ്പോൾ അത് കാരണം ചെറു ചൂടുവെള്ളവും 2 ടീസ്പൂൺ ഷുഗറും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ 1/2 മണിക്കൂർ യീസ്റ്റ് ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂറായി. ഇനി നമുക്ക് ഡോ തയ്യാറാക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദപ്പൊടിയും അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 2 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡറും 1 പിഞ്ച് സോൾട്ടും. ഇത് നമ്മളുടെ യീസ്റ്റ് പൊന്താൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറു ചൂടുവെള്ളം. പിന്നെ ഒലീവ് ഓയിൽ നമ്മളാദ്യം തന്നെ 1 ബൗളിലേക്ക് നമ്മളുടെ പൗഡർ മിക്സ്, ഡോ മിക്സ് ട്രാൻസ്ഫർ ചെയ്യുക. മിക്സ് നന്നായി, നമ്മുടെ മിക്സ് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി എല്ലാ ഭാഗത്തേക്കും ജോയിനായി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിലേക്ക് നമ്മളുടെ യീസ്റ്റിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമ്മളുടെ ഒലീവ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മളുടെ ഈ ഡോ മിക്സ് നന്നായി, നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കണതിൽ ഇത് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. നന്നായി അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി നമ്മളെ കൈ എത്തി തന്നെ കുഴക്കണം. നമ്മളുടെ ഡോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഒലീവ് ഓയിലും കൂടിയിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രെഡാക്കി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണത്. നന്നായി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു വെറ്റ് ടവൽ വെച്ചിട്ട്, ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് നന്നായി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 3 മണിക്കൂറോളം നേരം ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മളുടെ ഡോ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവണില്ലേ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് അതിലത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. അധികം കുഴക്കണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. കുറച്ച് ഒലീവ്സ് എങ്ങാനും കയ്യിൽ സ്പ്രെഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈമ ഇങ്ങനെ സ്റ്റിക്ക് ആവില്ല. ഇനി നമുക്കത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഓരോ ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ ഒരു
മെഷർമെൻ്റ് വെച്ചിട്ട് നമുക്കൊരു 8 to 9 8-9 കുബൂസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്കത് ഓരോന്നും കട്ട് ചെയ്തിട്ട് എടുക്കാം. അത് കട്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഒരു 5 മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് ഇതേപോലെ തന്നെ വെട്ടാവൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കുബൂസാണ് നമുക്ക് ഇതിന് കൂടെ കിട്ടുക. അപ്പം നമ്മൾ കുറച്ച് പണിയെടുത്ത് കഴിഞ്ഞാലും നല്ല അടിപൊളി കുബൂസ് നമുക്ക് കഴിക്കാം. പിന്നെ നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ട് സക്സസ് ആകുമ്പോൾ നമുക്കൊരു സന്തോഷം അത് വേറെ അല്ലേ. അപ്പം എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നിട്ട് നോക്കി നോക്കുക. അഞ്ച് മിനിറ്റ് വെട്ടാവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മളുടെ ഡോ ആണ്. ഇനി നമുക്കതൊന്ന് നമ്മളെ ചപ്പാത്തിക്ക് പരത്തുന്നതിലേക്ക് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. അത്രണ്ട് നൈസ് ആവണ്ട, എന്നാലും ഒന്ന് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ ഓരോന്ന് നമ്മൾ പരത്തി സെറ്റാക്കിയിട്ട് വെക്കുക. സെറ്റാക്കി വെച്ച് കഴിഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞതിൽ പോലെ തന്നെ വെട്ടവൽ വെച്ചിട്ട് ഇതും നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോവാണ്ടിരിക്കാനാണ് നമ്മളുടെ കുബൂസ്. അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും റോൾ ചെയ്തിട്ട് എടുക്കുമ്പോൾ ബാക്കി ഇരിക്കുന്ന റോളുകളും ഓരോ ബോളുകളും ഇതേപോലെ തന്നെ വെട്ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. അത് മറക്കരുത് കേട്ടോ. അതെല്ലാം തന്നെ നമ്മളുടെ ഡോ ഡ്രൈ ആയി പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നന്നായി അതുകൊണ്ട് പരത്തിയാണ്ട് എടുക്കുക. സിമ്പിളാണ്. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കണം എന്നുള്ള ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണിത്. നമുക്ക് ഓരോന്നായിട്ട് ചുടാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. അതിനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചപ്പാത്തി ചുടുന്നതിലേര് തന്നെയാണ് കേട്ടോ ആദ്യം കുബൂസ് ഇട്ട് കൊടുക്കുക. ഒരു ഒന്ന് ചെറുതായി ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും നന്നായി ബബിൾസ് വന്നതെന്ന് കാണുമ്പോൾ നമ്മൾ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക. നന്നായി പൊന്തി വരും നമ്മളുടെ കുബൂസ്. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുബൂസ് റെഡി ആയി കഴിഞ്ഞാലും നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ടവൽ എടുത്തിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു ടവൽ എടുത്തിട്ട് അത് ഓരോന്നും ഓരോന്നായിട്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ മേലക്ക് മേലക്കുമായിട്ട് വെക്കരുത് കേട്ടോ. ഇപ്പം നമ്മളുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മൂസും മയോണൈസൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള കുബൂസാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് നോക്കി നോക്കുക, അഭിപ്രായം പറയുക, ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.